നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഈ മൂഡബിദ്ര നഗറിൽ വെച്ച് അൽഹംദുലില്ല മഹത്തായ നമ്മുടെ ദീനി ആരാധനാ കേന്ദ്രം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വേദിയെ നമ്മ ഈ കാര്യക്രമക്കെ ഗൗരവാൻവിത്ത ശാസകരാദന്ത അഭയചന്ദ്ര ജൈനറവരു ഇല്ലേ ആഗമിച്ചി ഇതീഗ നിർഗമിച്ചിദ്ദാരെ തുമ്പു ഹൃദയദ അഭിനന്ദനകളന്നു സല്ലിസുത്തായിദ്ദേവെ. അൽഹംദുലില്ല, നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ നേതൃത്വം സയ്യിദുന വ ശൈഖുന കുമ്പോൾ തറവാട്ടിലെ കാരണവരായ കുമ്പോൾ കെ എസ് ആറ്റക്കോയെ തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. തങ്ങളവരുകളുടെ അധ്യക്ഷതയിൽ നമ്മുടെ ഈ മഹത്തായ വേദിയെ ആദരണീയരായ ഗുരുവര്യർ ഷെയ്ഖുന ഉസ്താദവരുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രഭാഷണത്തിന് എണീറ്റ് നിന്നതല്ല അൽഹംദുലില്ല. 2015 ഫെബ്രുവരി മാസം 15 തീയതിയാണ് ഈ മൂഡബിദ്രയിൽ ദിക്റ അക്കാദമിയുടെ കീഴിലെ പ്രഥമ സംരംഭമായ വഹിയുസുന്ന ദർസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അഥവാ ഈ 2018 മാർച്ച് 28 തീയതിയാകുമ്പോ 3 വർഷവും 1 മാസവും തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷകരമായ ഈ വേളയിൽ മുഹയ്യുസുന്ന ദർസ് എന്നത് കേവലം കേരളത്തിലോ കർണാടകയിലോ മാത്രമല്ല, മറിച്ച് കേരളത്തിലും കർണാടകയിലും തമിഴ്നാടിലും ആദരണീയരായ ഷെയ്ഖുന ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ദർസ് എന്തുകൊണ്ടും എടുത്തു പറയാൻ പറ്റിയ ഒരു ദർസാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അമരക്കാരരായ നമ്മുടെ എല്ലാവരുടെയും നേതൃത്വം ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദവരുകളുടെ ഏക മകൻ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദവരുകൾ ഷെയ്ഖുന നേതൃത്വം നൽകുന്ന മുഹയ്യുസുന്നയുടെ സന്തതിയാണ്. കർണാടകയിലെ നമ്മുടെ ഉലമാക്കളായ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദും സൈനുൽ ഉലമ മാണി ഉസ്താദും അവരുടെ മക്കളെ പഠിപ്പിക്കാനായി തെരഞ്ഞെടുത്തത് ഷെയ്ഖുന ഉസ്താദിന്റെ മടിത്തട്ടിനെയാണ്. ഈ നിലയ്ക്ക് ഒരുപാട് പണ്ഡിതന്മാർ വലിയ ബഹുമാനത്തോടെ കാണുന്ന മഹത്തായ ദർസ് കേരളത്തിലും കർണാടകയിലും തമിഴ്നാടുകളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായി ഈ മൂലവിദ്രയിലും നടക്കുകയാണ്. അൽഹംദുലില്ല, അങ്ങനെ ഒരു ദർസ് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ മൂലവിദ്രയിൽ 3 വർഷങ്ങളോളമായി ഒരു താൽക്കാലിക ബിൽഡിംഗിൽ വെച്ച് ദർസ് നടന്നു വന്നു. പിന്നീട് ഒരു നല്ല സ്ഥലം വേണമെന്ന് ചിന്തിക്കുകയും നല്ല ജനങ്ങളുടെ സഹായത്തോടെ സഹകരണത്തോടെ സ്ഥലം വാങ്ങുകയും അതിൽ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജിയുടെ നല്ല മനസ്സോടെ ഇവിടെ ഈ കാണുന്ന നല്ല ആരാധനാ മന്ദിരം, നമുക്ക് എല്ലാത്തിനും സൗകര്യത്തിന് പറ്റിയ ഒരു കെട്ടിടം ഇവിടെ നമുക്ക് പടുത്തുയർത്താൻ സാധിച്ചു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു നീണ്ട സംസാരം നടത്തുകയില്ല. ഈ സമയത്ത് ഞാൻ എണീറ്റ് നിന്നത് ചില വ്യക്തികളെ പ്രധാനമായും പറഞ്ഞ് അവർക്ക് വേണ്ടി തങ്ങളവരുകൾ ഉൾപ്പെടെയുള്ള സാദാത്തുക്കളോടും ഷെയ്ഖുനയോടും ദുആ ചെയ്യാൻ ആവശ്യപ്പെടാനാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ സമീപിച്ചപ്പോൾ തങ്ങളവരുകൾ ഒരു 10 രൂപ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു, ഇത് എടുത്തു വെക്കണം, മൂഡബിദ്രയിൽ തുടങ്ങണം, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ബർക്കത്താണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദരണീയരായ ഗുരുവര്യർ ഷെയ്ഖുനയെ സമീപിച്ചപ്പോഴും നീരസമായ പ്രതികരണങ്ങളൊന്നും പറയാതെ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുകയും വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കെട്ടിടം കാണുന്നത്. ബഹുമാനപ്പെട്ട ആദൂർ അഷ്റഫ സഖാഫ തങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. മൂഡബിദ്രക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇവിടെ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ 313 രൂപ തരികയും അഡ്വാൻസ് കൊടുക്കുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബിൽഡിംഗ് വരുമ്പോൾ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ഈ സമയത്ത് വളരെ പ്രധാനമായും ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രായാക്ക അപൂർവനഗർ.
നമുക്കറിയാം ഇബ്രായാക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രാക്ടറിന്റെ പണിയല്ല അദ്ദേഹം നടത്തിയത്. ഒരു ബിൽഡിംഗിനെ ഒരു കോൺട്രാക്ടറിന്റെ പണി ഏൽപ്പിക്കുമ്പോൾ അതിന് ഇത്ര സംഖ്യ ആദ്യം നിശ്ചയിക്കുകയാണ്. അതേസമയം രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രായാക്ക ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതെ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പിന്നിലുണ്ടായത്. പ്രത്യേകിച്ച് ഞാൻ സാധാതുക്കളോടും ആലിമ്യങ്ങളോടും പറയുകയാണ്, ഒരു പൈസ പോലും ഇന്നേ വരെ വാങ്ങാതെ ഇത്ര പൈസയാണെന്ന് പറയാതെ ഇന്ന് ഈ കാണുന്ന വലിയ കെട്ടിടത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ വിജയം നമ്മൾ ആരുമല്ല പ്രിയപ്പെട്ട ഇബ്രായാക്ക മാത്രമാണെന്ന് പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സാധാതുക്കളും ആലിമ്യങ്ങളും എല്ലാവരും ദുആകൾ ചെയ്യാൻ പ്രധാനമായും കടപ്പെട്ടത് പ്രിയപ്പെട്ട ഇബ്രായാക്കയാണ്. ഇന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ ആരാധനാ മന്ദിരം ഔദ്യോഗികമായ സയ്യിദ് വരകൾ തുറന്ന് ഉദ്ഘാടനം ചെയ്തു തരുമ്പോ, ഷെയ്ഖുന ഉദ്ഘാടനം ചെയ്തു തരുമ്പോ ഇബ്രായാക്ക ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു വിഷയത്തിന് പുറത്തു പോയതായിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹം ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് അദ്ദേഹം ഈ സദസ്സിലുണ്ട്. ഞാനിപ്പോ പറയുന്നത് അതുപോലെ വലിയ നമുക്ക് ദുആകൾ ചെയ്യാൻ കടപ്പെട്ട വ്യക്തിത്വമാണ്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ മന്ദിരം നമുക്ക് നിർമ്മിച്ചു തന്ന പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി, അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അസ്ബീറിനെയാണ്. അബ്ദുറഹ്മാൻ ഹാജിയെ എനിക്ക് പരിചയമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട അസ്ബീർ. ആ അസ്ബീർ എന്നോട് ഇടക്കിടക്ക് വന്ന് പറയും, ഉസ്താദേ ഞാൻ എന്റെ വാപ്പാനോട് പറയും ഇവിടെ ഒരു നല്ല ആരാധനാ കേന്ദ്രം ഉണ്ടാക്കി തരാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അബ്ദുറഹ്മാൻ ഹാജി നാട്ടിൽ വന്നപ്പോ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ക്ഷണിച്ചു വരുത്തുകയും എന്നോട് എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ദർസ് നടത്താൻ ഒരു നല്ല ഇടം വേണം. അങ്ങനെയാണ് അദ്ദേഹം ഇത് ഏറ്റെടുക്കുന്നത്. ഇന്ന് അസ്വീർ എന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഇപ്പോൾ വീട്ടിൽ അപകടത്തിൽപ്പെട്ട് വിശ്രമിക്കുകയാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അതേ അപകടത്തിൽപ്പെട്ട വേറെയൊരു സുഹൃത്ത് സിറാജ് എന്ന ചെറുപ്പക്കാരൻ അപകടത്തെ ദിവസം തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അമ്മാവനും കൂടിയായ ചിക്കമഗളൂരിലെ ഹസനബ്ബ ഹാജി, അദ്ദേഹം ചിക്കമഗളൂരിൽ നിന്ന് വേറെ ഒരു ഉദ്ദേശവുമില്ലാതെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിർദ്ദേശിക്കാനായി മാത്രം ഇവിടെ വരുന്നത് ഞങ്ങളിപ്പോ ഓർക്കുകയാണ്. ഇതെന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് പ്രഭാഷണത്തിന്റെ വേദിയല്ല, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആകൾ ചെയ്യാൻ നേതാക്കളോടും ഉസ്താദുമാരോടും സൂചിപ്പിക്കുന്നു എന്നേയുള്ളൂ. ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. ആദരണീയരായ കുമ്പോൾ തങ്ങളവരുകൾ നമുക്ക് മറക്കാൻ പറ്റൂല. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വിദേശ നാട്ടിൽ സിയാറത്ത് കഴിഞ്ഞ് ഈജിപ്തും അങ്ങനെ ജോർദാനും പല സ്ഥലങ്ങളിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് വന്നത്. ഇന്നലെ വിളിച്ചപ്പോൾ തങ്ങൾക്ക് തീരെ സംസാരിക്കാൻ കഴിയില്ല, ജലദോഷമാണ്. തങ്ങൾ പറഞ്ഞു അത് എന്റെ സ്ഥാപനമാണ്, അത് എന്റെ ദർസാണ്, ഹയാത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. അൽഹംദുലില്ലാ, കൃത്യം ഉദ്ഘാടനത്തിന്റെ സമയത്തിന് മുമ്പ് തന്നെ സയ്യിദുന തങ്ങളവരുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്റെ ജീവിതത്തിലെ എന്റെ രണ്ടാമത്തെ പിതാവ് എന്ന് ഞാൻ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ആദരണീയരായ ഷൈഖുന ഉസ്താദ് അവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരു മകനെ പോലെ നോക്കുകയും എന്റെ ഈ ഉയർച്ചയുടെ പിന്നിലെ എല്ലാത്തിന്റെയും രഹസ്യം ഷൈഖുന ഉസ്താദ് അവരുകൾ മാത്രമാണെന്ന് ഞാൻ ഈ സമയത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ മാത്രം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമല്ല, സത്യത്തിൽ ഉസ്താദ് അവരുകൾ ഇന്നത്തെ ദിവസം വേറെ ഏത് പരിപാടി ഏറ്റെടുത്തിരുന്നെങ്കിലും ഉസ്താദിനെ ഇതുപോലത്തെ വേദിയിൽ കാണില്ല എന്നത് ഉറപ്പാണ്. ഇന്നലെ ആദരണീയരായ നമ്മുടെ എല്ലാവരുടെയും ചെറിയ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു ഷൈഖുനക്ക് ഒരിക്കലും അവിടെ വരാൻ കഴിയില്ല, നീ അത് ഉസ്താദിനോട് അങ്ങോട്ട് പറഞ്ഞ് വരണ്ട എന്ന് പറയണം. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ മനസ്സ് കേൾക്കുന്നില്ല, കാരണം എന്റെ ജീവിതത്തിലെ നമ്മുടെ എല്ലാവരുടെയും ശ്രമത്തിന്റെ ഫലമായിട്ടുള്ള എന്റെതല്ല ഈ നാട്ടിലെ നല്ലവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടുള്ള ഈ കെട്ടിടം. അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സയ്യിദുന തങ്ങളെ കൂടെ സാദാത്തുക്കളെ കൂടെ ഷൈഖുനയും കൂടെ വേണം. അൽഹംദുലില്ലാ, നാളെ ഉസ്താദ് അവരുകൾ പകൽ യുഎഇയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മംഗലാപുരത്ത് ബജ്പ എയർപോർട്ടിൽ നിന്ന് ഷാർജയിലേക്ക് ഫ്ലൈറ്റ് തെരയുമ്പോൾ അവിടെ വേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഉസ്താദ് അവരുകൾ നാട്ടിലേക്ക് തിരിക്കുകയും നാളെ അവിടെ നിന്ന് വിദേശത്തേക്ക് പോവുകയാണ്. ഈ മഹത്തായ
ഉദ്ദേശപൂർവമായ പരിപാടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഷെയ്ഖുന ഉസ്താദ് അവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പരിപാടിയുടെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഷെയ്ഖുനയുടെ ശിഷ്യഗണങ്ങൾ മുഹ്യുസുന്ന ഓഫ് കർണാടക എന്ന സംഘടനയുടെ പേരിൽ കർണാടകയുടെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 വരുന്ന ദർസുകൾ കർണാടകയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുഹ്യുസുന്നയുടെ പേരിൽ. കൂട്ടത്തിൽ ഒരു ദർസാണ് നമ്മുടെ മൂടുബിദ്രയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ അടുത്ത മാസം ഏപ്രിൽ 19, 20, 21, 22 തീയതികളിൽ മഞ്ചേരിക്കടുത്ത് മലപ്പുറം ജില്ലയിൽ പാപ്പിനിപ്പാറക്കടുത്ത് ആലങ്കുന്നിന്റെ തിരുമുറ്റത്ത് ജാമിയ ഹിക്കമിയുടെ ക്യാമ്പസിൽ വെച്ച് നാം എല്ലാവരും പഠിച്ചു പുറത്തിറങ്ങിയ ഷെയ്ഖുനയുടെ സാരഥ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജാമിയ ഹിക്കമിയുടെ സിൽവർ ജൂബിലി സമ്മേളനം നടക്കുകയാണ്. അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കർണാടകയിൽ 5 സ്ഥലങ്ങൾ കാണുകയാണ്. ഇൻഷാ അല്ലാ, ഒന്നാമതായി കണ്ണങ്കാരിൽ വെച്ച് നടന്നു, രണ്ടാമതായി കൈക്കമ്പത്ത് വെച്ച് നടന്നു, മൂന്നാമതായി ഇവിടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ പിന്നിൽ ഷെയ്ഖുനയുടെ ജാമിയ ഹിക്കമിയുടെ സിൽവർ ജൂബിലിയുടെ സമ്മേളനത്തിന്റെ പ്രചാരണം കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവർക്കും വേണ്ടി ഈ മഹത്തായ സദസ്സിൽ ദുആ ചെയ്യുന്നുണ്ട്. യുഎഇയിൽ നിന്ന്, സൗദിയിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നവർ ഈ സദസ്സിലുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന്, അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന്, അതുപോലെ ആലപ്പുഴ കായംകുളത്ത് നിന്ന്, അതുപോലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പരിസരത്ത് നിന്ന്, അതുപോലെ തന്നെ നീലേശ്വരം കാഞ്ഞങ്ങാടിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്, ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ ചില ആളുകൾ ഇവിടെ വന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ അധ്യക്ഷ പ്രഭാഷണം നടക്കുകയാണ്. സയ്യിദുന ആദൂർ തങ്ങൾ ഈ വേദിയിലെ മഗ്‌രിബിന് മുമ്പ് സമാപന ദുആ നടത്തേണ്ടത് ആദൂർ തങ്ങളാണ് എന്നാണ് ഞങ്ങളൊക്കെ കൊതിച്ചിരുന്നത്. പക്ഷെ അല്ലാഹുവിന്റെ വിധി, 6 മണിയാകുമ്പോഴേക്ക് ബജ്പ എയർപോർട്ടിൽ എത്തണം എന്ന നിർബന്ധം കൂടി ഉള്ളത് കൊണ്ട് അത് നടക്കുമോ എന്നിവിടെ തോന്നുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് തങ്ങൾ അവരുകൾ വൈകാതെ തന്നെ ഇവിടെ വീണ്ടും വരുത്തുകയും ഇവിടെ തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വേദിയിൽ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ കൂടെ, ഷെയ്ഖുനയെ കൂടെ, നമ്മുടെ ജാബിർ തങ്ങൾ എണ്ണാർപുറ, അതുപോലെ തന്നെ വാലമണ്ടോ ഉസ്താദ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്ത് നമ്മുടെ കർണാടകയിലെ ഒരുപാട് പ്രഭാഷണ വേദികളിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഷെയ്ഖുന വാലമണ്ടോ ഉസ്താദ്. നമ്മുടെ വേദിയിലുണ്ട്, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ്, ഈ വിനീതന്റെ പഠനരംഗത്ത് വലിയ ഒരു പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം നൽകി ഒരു പ്രഭാഷണകനാക്കി മാറ്റിയെടുത്തതിന്റെ പിന്നിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് സൈനി ഉസ്താദിന്റെതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തേണ്ടത് സൈനി ഉസ്താദ് തന്നെയാകണമെന്നൊരാഗ്രഹം, ഒരു ശാഠ്യം നമ്മളൊക്കെ പിടിക്കാനുള്ള കാരണം. ഉസ്താദ് വരികൾ നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് മുഹമ്മദ് ഹാജി നമ്മുടെ വേദിയിലുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ മഹത്തായ ഈ കെട്ടിടത്തിന് ഒരു നല്ല സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തുകയും അഡ്യാർക്കണ്ണൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും ഒരു സംഖ്യ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ അത് വല്ലാത്തൊരു സംഖ്യയായിരുന്നു. ഞാൻ തമാശക്ക് പറഞ്ഞു, അത് മതിയാകൂല, വീണ്ടും പോയി തത്തുല്യമായ ഒരു വലിയ കെട്ടിടത്ത് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട രാജേഷ് മുഹമ്മദ് ഹാജി വർഗൾ കുമ്പോൾ തങ്ങളുടെയും ഷെയ്ഖുനയുടെയും ആദൂർ തങ്ങളുടെയും ചാരത്തിയിരിക്കണമെന്ന്. അൽഹംദുലില്ലാഹ്, ഇന്ന് ബഹുമാനപ്പെട്ട രാജേഷ് ഹാജി വർഗൾ നമ്മുടെ വേദിയിലുണ്ട്. ബാംഗ്ലൂരിലായിരുന്നു, എന്നോട് പറഞ്ഞു വരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു പറ്റൂല്ല. അങ്ങനെ ഏകദേശം 11-12 തവണ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിച്ചു. അൽഹംദുലില്ലാഹ്, ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രം ഈ വേദിയിലെത്തിയിരിക്കുകയാണ്. കർണാടകയിലെ പ്രഗത്ഭരായ ഉമറാക്കളുടെ നേതൃത്വമാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാസിർ ഹാജി ലക്കി സ്റ്റാർ, നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വം. ഈ മഹത്തായ ആരാധനാ മന്ദിരത്തിന് താഴെയുള്ള നിലക്ക് നല്ലൊരു വാതിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ 2 വാതിലുകളും ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനത്തോട് സഹകരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ എന്റെ ഭാര്യ പിതാവും കൂടിയായ പ്രിയപ്പെട്ട അമ്മോശനും കൂടിയായ
നസീർ ഹാജി ഖത്താർ നമ്മുടെ വേദിയിലുണ്ട്. പ്രധാനമായും ഈ മഹത്തായ വേദിയിലേക്ക് സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നമ്മുടെ ഈ ദിക്റ ക്യാമ്പസിൽ നിങ്ങൾക്ക് സാന്ത്വനം എന്ന പേരിൽ ഒരു ആംബുലൻസ് കാണാം. എന്തിനാണ് ഈ ആംബുലൻസ് വന്നിട്ടുള്ളത്? ഇവിടെ മന്ത്രിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ആംബുലൻസിൽ ഉള്ളത് പൊയ്യത്തവയിലെ അന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. നമുക്കറിയാം, വർഷങ്ങളോളമായി തെങ്ങിൻ മുകളിൽ നിന്ന് താഴോട്ട് വീണ് അരക്കേടിൽ ചലനമില്ലാതെ ഇരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, കിടത്തത്തിൽ തന്നെയാണ് വർഷങ്ങളോളമായി കിടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആ കിടത്തത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്ന പ്രിയപ്പെട്ട അന്തുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളും ആദോറുതങ്ങളും ഷെയ്ഖുന ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാർ ഇവിടെ വരുന്നു എന്ന് പറയുമ്പോ ഈ മഹത്തായ സ്ഥാപനത്തോട് മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പൊയ്യത്തുവയിലെ അന്തു ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ ആംബുലൻസിൽ കിടന്നിരിക്കുകയാണ്. സാദാത്തുക്കളും ആലിമീങ്ങളും പ്രത്യേകം ദുആകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ നമ്മുടെ വേദിയിലുണ്ട്. എറണാകുളത്ത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ എല്ലാ ആലിമീങ്ങളോട് വലിയ ബന്ധം സ്ഥാപിച്ചു പുലർത്തുന്ന പ്രിയപ്പെട്ട സിയാദ് ഭായി നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വിദേശ രാഷ്ട്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭിമാന സംഘടനയായ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ. ഈ മഹത്തായ പരിപാടി നടക്കുമ്പോ KCFന്റെ പ്രാതിനിധ്യമുണ്ടെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം KCF അബുദാബി ഘടകത്തിന്റെ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വമായ പ്രിയപ്പെട്ട ബ്രൈറ്റ് മാർബൽ ഇബ്രാഹിം സാഹേബ് നമ്മുടെ വേദിയിലുണ്ട്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ഇന്ന് ഒരിക്കലും വരാൻ കഴിയില്ല എന്ന് കാരണം പറഞ്ഞെങ്കിലും ഇല്ല, വരിക തന്നെ വേണമെന്ന് സാക്ഷ്യം പിടിച്ചപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അളിയനുമുണ്ട്. സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ, ഒരുപാട് പേർ, ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വാക്കാണ്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരും വിഷമം കാണാതെ, ഇത് നിങ്ങളുടെ സ്വന്തമാണ്, സ്വന്തം വീട്ടുകാരോട് ആരും സന്തോഷം പറയലില്ലല്ലോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം പറയുന്നു. ഈ മൂഢവിദ്രയിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട പള്ളികളുണ്ട്. ഒന്ന് മൂഢവിദ്ര മെയിൻ ജമാഅത്താണ്, മറ്റൊന്ന് നമ്മളൊക്കെ ജുമഅയ്ക്ക് പോകുന്ന നമ്മുടെ മഹല്ലായി നമ്മൾ കാണുന്ന ജ്യോതിനഗര പള്ളിയാണ്, മറ്റൊന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ലാഡി പള്ളിയാണ്. അൽഹംദുലില്ലാ, ആ പള്ളിയുമായി ബന്ധപ്പെട്ടവരെയൊക്കെ നമ്മുടെ പ്രതിനിധികളെ പറഞ്ഞയച്ച് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ജ്യോതിനഗര പള്ളിയിൽ ഞങ്ങളൊക്കെ ജുമഅയ്ക്ക് പോകുന്നത് കൊണ്ട് അവരോട് ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അതിന്റെ ജമാഅത്ത് കമ്മിറ്റിക്കാരെ അഭിനന്ദിക്കുകയാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോയപ്പോ ജ്യോതിനഗര ജുമഅ കഴിഞ്ഞ് അവിടുത്തെ ഖതീബ് ഉസ്താദ് മൈക്കും പിടിച്ച് നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ അനൗൺസ്മെന്റ് ചെയ്യുകയും തങ്ങളവരുകൾ വരുന്നു, നിങ്ങളൊക്കെ പോയി സഹകരിക്കണമെന്ന് പറഞ്ഞത് എന്റെ ശ്രവണ പദങ്ങളിൽ അങ്ങ് പതിഞ്ഞപ്പോൾ എവിടെയില്ലാത്ത ആഹ്ലാദമാണ്, എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഞാൻ ആ മഹല്ലുകാർക്ക് പ്രത്യേകമായി അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഒപ്പം മഹല്ല് ഖതീബ് ഉസ്താദിനും ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സാദാത്തുക്കളോടും ആലിമീങ്ങളോടും പറയാനുള്ളത്, ഈ മഹത്തായ പരിപാടി വളരെ പെട്ടെന്ന് നിശ്ചയിച്ചതാണ്, മാസങ്ങളുടെ മുമ്പൊന്നും നിശ്ചയിച്ചതല്ല, ഒരു മാസം ഉള്ള സമയത്താണ് നിശ്ചയിച്ചത്. പക്ഷേ ഇതിനൊരു സ്വാഗത സമിതി രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട PP അഹമ്മദ് സഖാഫി ഉസ്താദ് ചെയർമാനായും ഈ നാട്ടിലെ ഉമറ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ഷാബാന കസച്ചരിപ്പേട്ടെ ലൂലുവിന്റെ നേതൃത്വമാണ് അദ്ദേഹം. അദ്ദേഹം കൺവീനറായി, മുത്തലിബ് മൂഢബിദ്രെ ട്രഷററായി ഒരു സ്വാഗത സമിതി രൂപീകരിച്ചപ്പോൾ അതിന്റെ ശ്രമഫലമാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ഇവിടെ ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാർ, അവരൊക്കെ പലയിടത്തും ഫ്ലെക്സുകൾ വെക്കുമ്പോൾ, അവിടെ വെക്കാൻ ഏണിയില്ലാതെ വന്നപ്പോൾ, ലേഡർ ഇല്ലാതെ വന്നപ്പോൾ അവരുടെ തോളം കാണിച്ചുകൊണ്ട് ആ തോളത്ത് മറ്റൊരുത്തന്റെ കാല് വെപ്പിച്ചിട്ടാണ് ഇവിടെ ഫ്ലെക്സുകളും നോട്ടീസുകളും പതിപ്പിച്ചതെന്ന് കാണുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. ആ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ളത് പടച്ചറബ്ബിനോടുള്ള ആത്മാർത്ഥമായ ദുആയാണ്. അത് മഹാന്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ രൂപത്തിൽ അടുത്തു നിന്നും വിദൂരത്തു നിന്നും ഒരുപാട് പേര് ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സാദാത്തുക്കളും ഉസ്താദവരുകളും ദുആകൾ ചെയ്യുമെന്ന് പറയുന്നു. നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ സീ മീഡിയ ഓൺലൈൻ ഫെസിലിറ്റിയിലൂടെ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ പറഞ്ഞു, ഉസ്താദെ ഇന്ന് പണി, നമ്മൾ ലീവ് എടുത്തുകൊണ്ട്
പരിപാടി മൊത്തം കാണുമെന്ന് പറഞ്ഞവരുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകം ദുആകൾ ചെയ്യണം. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ സാദാത്തുക്കളും ആലിമീങ്ങളും ദുആകൾ ചെയ്യും. നമ്മുടെ വേദിയിൽ ബദറുദ്ദീൻ അസ്ഹരി ബടക്കബയിൽ, അതുപോലെ ഹാഫിദ് അബ്ദുൽ മജീദ് ഫാദിലി ഗാനേമാർ, ഹാഫിദ് അഹമ്മദ് ഷരീഫ് സത്താഫി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഇവിടെ കമ്പൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുല്യ ഇബ്രാഹിം ഹാജി, എല്ലാവരും സ്നേഹത്തോടെ ഉമ്പായിച്ച എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു മകളുടെ കല്യാണം നടന്നപ്പോൾ പാവങ്ങളായ 6 പെൺമക്കളെ കല്യാണം അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ നടത്തി കൊടുത്തു. മാതരി യോഗ്യനായിട്ടുണ്ട്. സാധുവായ ഞാൻ ഇവിടെ പോയി പ്രസംഗിച്ചത് കൊണ്ട് എനിക്ക് അറിഞ്ഞത് കൊണ്ട് പറയുകയാണ്, സുല്യ ഇബ്രാഹിം ഹാജി അഥവാ എല്ലാവരും സ്നേഹത്തോടെ ഉമ്പായിച്ച എന്ന് വിളിക്കാറുള്ള ആ നല്ല വ്യക്തിത്വം നമ്മുടെ വേദിയിലുണ്ട്. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അതുപോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രിയപ്പെട്ട ഔസിയ യൂസുഫ് സാഹേബ് നമ്മുടെ ഈ മഹത്തായ വേദിയിലുണ്ട്. പലപ്പോഴും നമുക്ക് എല്ലാ നിലക്കും ശേഖരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇന്ന് നമ്മുടെ പരിപാടിയുടെ കൂടെ സജീവമായി ഉണ്ടാകേണ്ട ഇവിടുത്തെ അൽമഫാസിന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ഹനീഫ കഗണ്ടാൽക്കട്ടെ, അദ്ദേഹത്തിന്റെ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ അപകടം പെട്ടിട്ട് എമർജൻസി ആയി ആ കുട്ടിയെ മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്തതിൽ വളരെയധികം വിഷമം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ദുആകൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. കെസിഎഫ് സോണൽ പ്രസിഡന്റ് അബ്ദുൽ കരീം ലത്തീഫി നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്റെ ഗുരുവര്യർ, കർണാടകയിൽ ഞാൻ ദർസ് പഠിക്കാൻ അല്ലാഹു അവസരം തന്ന പ്രിയപ്പെട്ട കെ കെ ഉസ്താദി എന്ന് നമ്മളെല്ലാവരും വലിയ ബഹുമാനത്തോടെ കാണുന്ന ഉസ്താദ് വരികൾ നമ്മുടെ വേദിയിലുണ്ട്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ആദരണീയരായ കുമ്പോൾ തങ്ങൾ വരികളുടെ വിലപ്പെട്ട ഉപദേശമാണ്. നമ്മ ഈ വേദിക്കയിൽ ഗൗരവാന്വിത ജഗദീഷ് അധികാരി നമ്മ എല്ലാ കാര്യക്രമത്തിലും കൂടെ ഭാഗവഹിച്ചി നമ്മെന്ന് സന്തോഷപ്പെടുത്തുവന്ത നമ്മ ഗൗരവാന്വിത നാവെല്ലോ ഏനു ವಿಷಯವನ್ನು ಹೇಳಿದರೂ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ತುಂಬು ಹೃದಯದೊಂದಿಗೆ ಸಹಕರಿಸುವಂತಹ ಒಂದು ಒಳ್ಳೆಯ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. ಅವರು ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದಿದ್ದಾರೆ. ಪ್ರತ್ಯೇಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಇನ್ಶಾ ಅಲ್ಲಾ ಎಲ್ಲರಿಗೂ ವೇಂಡಿ ಸಾದಾತುಗಳು ಮಾಲಿಮಿಗಳು ಒಂದು ಆಗಿ ಚೆಯ್ಯಂ. ಅದುಪೋಲೆ ಒರಿಕಲು ಮರಕಾನ್ ಪಟ್ಟಾತ ಪರಿಸರತಿಲೆ ಮಹಲ್ಲುಗಳಾನ ಸಚ್ಚ ನಮ್ಮಡೆ ಪುಚ್ಚಮಗರುಂ ಕೆರಬಳಿಯಂ ಅದುಪೋಲೆಯುಳ್ಳ ಮಹಲ್ಲುಗಳ ನಮ್ಮ ಈ ಮಹತ್ತಾಯ ಸ್ಥಳತಿನೆ ವೇಂಡಿ ಒರು ರಮಲಾನಿಲ್ ತರಾವಿಯ ಕಳೆಯಿದಿನ ಶೇಷಂ ನಿಮ್ಮಳ ಕೊಂಡ കഴിയുന്ന സ്ക്വയർ ഫീറ്റ് തന്ന് ശേഖരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരൊറ്റ റമദാനിൽ, കഴിഞ്ഞ റമദാനിന്റെ തൊട്ട് രണ്ട് റമദാനുകൾക്ക് മുമ്പത്തെ റമദാനിൽ ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികൾ ഏതാണെന്ന് അള്ളാഹുവിന് അറിയാം. ഇവിടെ പറഞ്ഞ സമയം പാഴാക്കുന്നില്ല. ഒരുപാട് സംഖ്യകൾ തന്ന് ശേഖരിച്ചവർ എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ഇവിടെ വെച്ച് ദുആകൾ നടത്തുകയാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. വേദിയിൽ പ്രിയപ്പെട്ട സംഘടനാ രംഗത്തെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഫിയാൻ സഖാഫി മൂടബിദ്രെ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. ഇൻഷാല്ലാ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ വെച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തങ്ങളവരുടെ സംസാരം നടക്കുന്നു. ഒന്ന്, ഈ മഹത്തായ കെട്ടിടത്തിന് വേണ്ടി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായ ഒരു 4 പേരെ ഇവിടെ വെച്ച് ഇൻഷാല്ലാ ആദരിക്കുകയാണ്. അതിൽ ഒന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി അവരുകളാണ്. രണ്ടാമതായി നമുക്ക് അത് വേണ്ട നേക്ക് ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പിന്നിൽ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ കൂടെ നിന്നിരുന്ന പ്രിയപ്പെട്ട ഇബ്രായാക്ക, അത്രേ പറയാൻ കഴിയൂ, എന്റെ അപ്പുറം പറയാൻ കഴിയില്ല, ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ കെട്ടിടത്തിന്റെ പ്ലാൻ ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട എഞ്ചിനീയർ ഇഖ്ബാൽ എഞ്ചിനീയർ അവരുകളെ ഇവിടെ ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഇടക്കിടക്ക് വന്ന് ചിക്കമഗളൂരിൽ നിന്ന് വന്ന് ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ച് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മാറ്റത്തിരുത്തലുകൾ ഉണ്ടെങ്കിൽ മാറ്റത്തിരുത്തലുകളൊക്കെ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ചിക്കമഗളൂർ ഹസന ബഹാജി, ഈ 4 പേരെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. ഇൻഷാല്ലാ സമയമില്ലാത്തതിന്റെ പേരിൽ 4 പേരെയും 4 കസേരകളിലായി ഇരുത്തിയിട്ട് എല്ലാവരും ചേർന്ന് ഇൻഷാല്ലാ ഒറ്റ സമയത്തായി ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ ദിക്റ മുദരിസുമാരിൽ ഒരാളും പ്രഗൽഭ എഴുത്തുകാരനുമായ
പ്രിയ സ്നേഹിതൻ ജുനൈദ് സഖാഫി ജീർമുക്കി സുല്യ, അദ്ദേഹം ഒരു വർഷങ്ങളോളമായി സുബഹ് നിസ്കരിച്ച ഉടനെ വാട്സാപ്പിലൂടെ മുൻജാനെ സിഞ്ചന എന്ന പേരിൽ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ എഴുതിവിടാറുണ്ട്. അൽഹംദുലില്ലാ, ആ ഒരു വർഷത്തിന്റെ മുൻജാനെ സിഞ്ചന ഇപ്പോൾ ഒരു പുസ്തകമായി മാറുകയും അത് ഷെയ്ഖുന ഉസ്താദിന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രകാശനം ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആദരിക്കൽ ചടങ്ങ് നടന്ന ഉടനെ ഇവിടെ ആ മുൻജാന സിഞ്ചന എന്ന പുസ്തകം ഷെയ്ഖുന ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ അവർക്ക് നൽകി പ്രകാശനം ചെയ്യുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ്. ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുക. ನಮ್ಮ ಈ ವೇದಿಕೆಯಲ್ಲಿ ಆಗಮಿಸಿದಂತಹ ಜಗದೀಶ್ ಅಧಿಕಾರಿ ಅವರು ನಿರ್ಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ತುಂಬ ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಆದರಿಕ್ಕೆ ಚಡಂಗ್ ನಡಕಗಯಾನ ನಾಲ್ಕು ಪೇರೆಯು ಕ್ಷಣಿಕುನು ಮಹಾನ್ಮಾರಾಯ കുമ്പോൾ തങ്ങളവരുകൾ, അഷ്റഫ് അസ്സഖാഫ് തങ്ങൾ, ആദൂർ ഷെയ്ഖുന ഉസ്താദവരുകൾ, ജാബിർ തങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. ആദ്യമായി ഈ മഹത്തായ ആരാധനാ മന്ദിരം ഇവിടെ വരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നാലു പേരെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. മഹാന്മാരായ സദാത്തുക്കളും ഉലമാക്കളും ചേർന്ന്, വേദിയിലുള്ള അതിഥികളെല്ലാവരും ചേർന്ന് ഇവിടെ വെച്ച് ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഇബ്രായാക്കയെ എല്ലാവരും ചേർന്ന് ആദരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഈ മഹത്തായ കെട്ടിടത്തിന്റെ പ്ലാനിംഗ് ചെയ്ത് തന്ന നല്ല എഞ്ചിനീയറും കൂടിയായ ഇക്ബാൽ എഞ്ചിനീയർ അവരെ ആദരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ കെട്ടിടത്തെ സന്ദർശിക്കുകയും വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട ചിക്കമഗളൂർ ഹസനബ്ബാജി അവരെ എല്ലാവരും ചേർന്ന് ആദരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഒരൊറ്റ ചടങ്ങാണ്.
നമ്മുടെ മുൻജാന സിഞ്ചന എന്ന പുസ്തകം ഇവിടെ ആദരണീയരായ ഷൈഖുന ഉസ്താദവരുകൾ നമ്മുടെ എല്ലാവരുടെയും അമരക്കാരായ സയ്യിദുന കുമ്പോൾ തങ്ങളവർക്ക് നൽകി പ്രകാശനം ചെയ്യുകയാണ്. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ പുസ്തകം ഇൻഷാഅല്ലാ ആവശ്യമുള്ളവർക്ക് വാങ്ങാം. സദസ്സിൽ പിന്നീട് വിതരണം ചെയ്യപ്പെടുന്നു എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു.